ർക്കും ഞങ്ങളുടെ എളിയ കലാപരിപാടിയിലേക്ക് സ്വാഗതം ഇനി വേദിയിലെത്തുന്നവരെ നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുത്തുകയാണ് ആ തട്ടുകടക്കാർ തന്നെയാണ് അപ്പോൾ എല്ലാവരും ചേർന്ന് കൈയ്യടിച്ച ആദ്യം തന്നെ അപ്പോ നമുക്ക് വേണ്ട ഇന്ധനം ഇതാണ് ഒരു വണ്ടി ഓടണമെങ്കിൽ ഒരു യമഹ ബൈക്ക് ഓടണമെങ്കിൽ അതിൽ പെട്രോൾ വേണം ഞങ്ങളുടെ പെട്രോൾ എന്ന് പറഞ്ഞാൽ കയ്യടിയും ശരിയൊക്കെയാണ് അപ്പോൾ അത് ഞങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കണം ഇനി വേദിയിൽ എത്തുന്നവരെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ് സവാരി ഗിരിഗിരിയിൽ ഞങ്ങൾ കണ്ടെത്തിയ ഒരു അത്ഭുത താരമാണ് അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ ഒത്തിരി ഒത്തിരി മാന്ത്രിക പ്രകടനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നടത്തും മാജിക്കല്ല മിമിക്രിയുടെ തന്നെ അത്ഭുത അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു മിമിക്രി ആർട്ടിസ്റ്റ് മാത്രമല്ല ഇപ്പോൾ സ്വപ്നങ്ങൾ എന്ന പേരുള്ള ഒരു ആൽബം സംഗീത സംവിധാനം ചെയ്ത് റിലീസാകുന്നുണ്ട് അദ്ദേഹത്തിന് വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു മിസ്റ്റർ കൊല്ലം സുനിൽ ഇനി എൻ്റെ കടയിലൊരു ചായ ഉണ്ടാക്കുന്ന ഒരാളുണ്ട് അതിന് ഇത്രയും ലൈറ്റ് പോരാ അവന് അതിനുവേണ്ടി ഞങ്ങൾ എക്സ്ട്രാ ലൈറ്റ് ഇവിടെ വടക്കനോട് പറഞ്ഞിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ അവനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ് മിസ്റ്റർ ബിജുകുട്ടൻ വെൽക്കം മിസ്റ്റർ ബിജുകുട്ടൻ

ചായക്കട തുടങ്ങാൻ തട്ടുകടയല്ലേ ഒരു തട്ടുകട ഒരു ഒറിജിനൽ സ്റ്റാർ കട കണക്കുമായി ബന്ധപ്പെട്ട നീ കണക്കും കൂടി നോക്കേണ്ടി വരും ഞാൻ എഴുതി കുറിച്ച് ശരിയാ അതൊക്കെ ശ്രദ്ധിച്ചു കേൾക്കുക കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിന്നെ നിന്നിവിടെ നിർത്താം എട്ടിന്റെ പത്തിന്റെ ഇടയിൽ നിന്നുള്ള ഒരു സംഖ്യ എട്ടിന്റെ പത്തിന്റെ ഇടയിൽ നിന്ന് ചോദിച്ചോ ചോദിച്ചാൽ ചോദിച്ചോ ഞാൻ പറയാം ഞാൻ പറയാം ഒന്നിന്റെയും

എന്റെ നിന്റെ വീട്ടിലെ കാര്യമല്ല അറിയേണ്ടത് നീ കിണർ എല്ലാവർക്കും അറിയാൻ നാവിന്റെ വന്നതാണ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഇവിടെ ഒന്ന് പേര് കുറച്ച് ചോദ്യങ്ങൾ താങ്കളോട് ചോദിക്കണമെന്ന് പറഞ്ഞു ഞാൻ ആ ചോദ്യങ്ങൾ നിങ്ങളടുത്ത് ചോദിക്കാണ് ഒരു കാര്യം ഞാൻ പറയാം ബിജു കുട്ടന്റെ അടുത്ത് ചോദിച്ച പോലത്തെ ചോദ്യങ്ങൾ എന്റെ അടുത്ത്

ഓക്കെ അവൻ്റെ വിവരം എന്താണെന്നുള്ളത് മനസ്സിലായി എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ തട്ടുകിടയിലേക്ക് പാചകത്തിനായി പോവുകയാണ് ഏതാനും ചില കലാപരിപാടികൾ ശേഷം വീണ്ടും നിങ്ങളുടെ മുന്നിൽ പുതിയ ഐറ്റംസ് ഐറ്റംസായിട്ടെത്തും വീണ്ടും കാണാം താങ്ക് യു ചാനലുകൾ ഒത്തിരി ആയതോടുകൂടി ഇപ്പോൾ മിമിക്രി ഒരു കലയായി മാറിയിരിക്കുകയാണ് മിമിക്രിക്കാർ തമ്മിലുള്ള വിവാഹാലോചനകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീട്ടിൽ ഒരു മിമിക്രിക്കാരൻ്റെ ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് ഈ ചടങ്ങിലേക്ക് നിങ്ങൾക്ക് ആർദവുമായ സ്വാഗതം ചേട്ടന്റെ മോളെ പെണ്ണ് കാണിക്കാൻ വേണ്ടി ഒത്തിരി ദിവസം ില്ല ഒരു ഡോക്ടറെ ഇഷ്ടപ്പെടില്ല പിന്നെ വേണം എന്റെ മകളെ കഴിഞ്ഞാൽ ഒരു സീസണല്ല മിമിക്രിക്കാരനാണെങ്കിൽ കുറച്ച് കഴിവുണ്ടെങ്കിൽ ചാനലിൽ എന്തെങ്കിലും പരിപാടി ചെയ്തു ഇരിക്കുക ഇനി അവനൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ അവനൊരു സിനിമാതാരവും ശരി അതുകൊണ്ട് എന്റെ മകളെ കെട്ടിക്കണെങ്കിൽ ഞാൻ മിമിക്രിക്കാരനെ കൊണ്ടേ കെട്ടിക്കൂ എത്ര ശമ്പളം ഉള്ള ചേട്ടൻ കെട്ടിക്കൂലിക്കാരനെ കൊണ്ടേ കെട്ടിക്കൂട്ടൻ ഇഷ്ടപ്പെട്ട ഒരു സന്തോഷ വാർത്ത എന്താണ് ഒരു കിട്ടിലെ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി അടിപൊളി പേരെന്താണെന്നറിയാമോ കലാപവൻ രാജപ്പൻ രാജപ്പൻ കലാപം കലാപം അഭിനയിച്ച സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഇറങ്ങാനിരിക്കുന്ന സിനിമയിലെ നായകനല്ലേ ആണ് വിളിക്കട്ടെ

മിമിക്രിക്കാരനാന്ന് ഉറപ്പായി മൈക്ക് ഐസ്ക്രീം നക്കി മൈക്കില് ഇതേ കൈവശം കൊടുത്തേക്കുന്നത് തള്ളിക്കളയണ്ട അറ്റം വളരെ ചെറുതായിരിക്കും പക്ഷെ അപാരമായ സ്ഫോടനശേഷിയെ ഓക്കെ ഓക്കെ അല്പമൊന്നും ഇങ്ങോട്ട് നീങ്ങിയിക്കോ അവിടെ ഒരു ചൈനയിലെ വൻമതിൽ ഇപ്പൊണ്ട് ആ സ്പീക്കറിന്റെ ഒരു സുഖമില്ലല്ലോ എന്ത് എന്ത് മിമിക്രി മിമിക്രി അല്ല പറഞ്ഞത് ഓ പണി ഉടനെ തന്നെ ശരിയാക്കും മോനെ എന്താ വേണം വേണം തരും എന്നാ ഞാൻ എന്റെ എന്റെ സംഭവം എടുക്കാം വേറൊന്നും അല്ല ബലൂൺ പൊട്ടിയതിന് ശേഷമുള്ള കുമളേ അതിന്റെ ശബ്ദം ശബ്ദം

അതും പൊട്ടിച്ച് ആദ്യത്തെ പഠിക്കണം മനുഷ്യൻ കേട്ടോ എന്തായാലും ഇത് ആരും എന്താണ് ട്രെയിൻ സൗണ്ട് ഉണ്ട് പിന്നെ ല്ലേപ്പിച്ചി ഞാൻ പറഞ്ഞില്ലേ എന്ത് പറഞ്ഞാലും ഒരു മിമിക്രി ടച്ച് വരും പ്രോഗ്രാം ഉദ്ദേശിച്ചു നമ്മുടെ സ്ത്രീദിന കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ട് ഞാൻ ഉറപ്പിക്കാന്ന് പറഞ്ഞു എന്തായാലും ഐറ്റം അയ്യോ ചേട്ടാ ഐറ്റം മിമിക്രി ഞാൻ പറഞ്ഞില്ലേ ഐറ്റം കൊച്ചു നമ്മുടെ പിള്ളേര് ഇതാണ് മോളെ മോളെ വിളിച്ചിട്ട് നല്ല അടിപൊളി പെണ്ണിന്റെ ചുറ്റുപാടൊക്കെ നോക്കിട്ട് പറഞ്ഞത് എങ്ങനെയുണ്ട് ചുറ്റുപാട് ഞാനൊരു കാര്യം കാണിക്കും ചേർച്ച ഉണ്ടോ ഇല്ലയോന്ന് പറയണം ഇപ്പോ പറയാ കേട്ടോ അവസാനം അവിടെ നിന്ന് ഞഞ്ഞവഞ്ഞാന്ന് പറയരുത് അല്ല 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 கரெക്റ്റ് ചേർച്ച പറയണം പറ പറയാ ഇട് മാരി ഇട് മാരി എന്നാ വീസ എന്റെ പൊന്നേ ഓ എന്റെ അതെ എന്റെ പൊന്നേ എന്റെ ചെറുപ്പകാലം ഓർമ്മയില്ല അതെന്താണ് ചെറുപ്പകാലം മാവിൻ്റെ മോളിനെ മാങ്ങ വീ നടക്കുന്ന പോലെ എന്തായാലും നമുക്ക് ഏതാ കല്യാണം നമുക്ക് ഉറപ്പിക്കാം ഓക്കേ ഇപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇടക്കാം ബാക്കി കാര്യങ്ങൾ ഇടക്കാം അതെ എന്തായാലും കല്യാണം ഉറപ്പിക്കുന്നത് ശരിക്ക് സംസാരിക്കോ പഴയോ അവര് അവളെ ഞാൻ വളർത്തിയതാ വീട്ടില് തറവാട്ടിൽ വളർന്ന തറവാട്ടിൽ ജനിച്ച കുട്ടിയാട്ട് ഇത് തറവാട്ടിൽ പറഞ്ഞല്ലോ പോത്തും കൂട്ടി വളർന്നാണത്

പ്രോഗ്രാമിന് മുമ്പ് ചെറുതായിട്ടൊന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കിയതാ